നമസ്കാരം. ഇന്ന് തൈറോയ്ഡ് മുഴകൾക്കുള്ള ത്വാക്കാൽദ്വാര ശസ്ത്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാം. എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി എന്നാണ് അതിനെ സർജന്മാർ അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സമൂഹം പറയുന്നത്. തൈറോയ്ഡിനുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയകളെക്കുറിച്ച് പറയുന്നതിന് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏത് സാഹചര്യത്തിലാണ് തൈറോയ്ഡ് മുഴകൾക്ക് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. തൈറോയ്ഡിലെ മുഴകൾ വരുന്ന കണ്ടീഷൻ, അതായത് ഗോയിറ്റർ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ മുൻഭാഗത്ത് മുഴകളായിട്ട് വരിക, നമ്മൾ തുപ്പിലിറക്കുമ്പോൾ അത് അനങ്ങുന്നതായിട്ട് കാണുന്ന തരത്തിലുള്ള മുഴകളുള്ളപ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് ഒരു സർജനെ കണ്ടിട്ട് ഓപ്പറേഷൻ ആവശ്യമാണോ ഇല്ലയോ എന്നറിയുന്നത്. അതിന് രണ്ട് തരത്തിലുള്ള മുഴകളുണ്ടാകാം. ബിനൈൻ മുഴകൾ എന്ന് പറയും, ക്യാൻസറസ് അല്ലാത്ത മുഴകൾ, ചിലപ്പോൾ ക്യാൻസർ ഉള്ള മുഴകളാവും. എങ്ങനെയാണെങ്കിലും മുഴകളുടെ വലിപ്പം 4 സെൻറ്റിമീറ്ററിൽ മുഴയുടെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റേണ്ടതായിട്ട് തന്നെ വരും. 4 സെൻറ്റിമീറ്റർ താഴെയുള്ള മുഴകളാണെങ്കിലും സ്കാനിങ് പരിശോധനയിലോ അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് എന്ന് പറയും, FNAC ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ടെസ്റ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള സംശയം, ക്യാൻസർ പോലെയുള്ളതാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് സൈസിലുള്ള മുഴയാണെങ്കിലും 4 സെൻറ്റിമീറ്റർ താഴെയാണെങ്കിലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും, തൈറോയിഡിൻ്റെ ഗ്രന്ഥിയിൽ നിന്നുള്ള തൈറോക്സിൻ എന്ന് പറയുന്ന ദ്രാവകം അധികമായിട്ട് വരുമ്പോൾ കുറച്ച് നാളൊക്കെ വേണമെങ്കിലും മരുന്ന് കഴിച്ചിട്ട് നോക്കാവുന്നതാണ്. ചില കണ്ടീഷൻസിലൊക്കെ മരുന്ന് കൊണ്ട് തന്നെ അത് നിയന്ത്രണത്തിലായിരിക്കും. പക്ഷേ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, മുഴകളുള്ള സമയത്ത് ഇതിൻ്റെ ഫങ്ഷൻ കൂടുതലായിട്ടിരിക്കുക, സെക്കൻഡറി ആയിട്ടുള്ള ഒരു തൈറോടോക്സിക്കോസ് എന്ന് പറയും, മുഴകൾ വന്നതിന് ശേഷമുള്ള, അപ്പോൾ അതിനൊക്കെ താൽക്കാലത്തേക്ക് മരുന്ന് കൊടുത്ത് ഒരു നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം ഈ തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ തൈറോടോക്സിക്കോസിസിനും നമുക്ക് തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നേരത്തെയൊക്കെ നമുക്ക് ലഭ്യമായിരുന്നത് കഴുത്തിന് കുറുകെ വലിയൊരു മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴുത്തിന് കുറുകെ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാട് നമുക്ക് എന്നും എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിരിക്കും. അത് പലപ്പോഴും നമുക്കൊരു സന്തോഷക്കുറവ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഓപ്പറേഷൻ മാറ്റിവെക്കണോ എന്ന് വരെ ആഗ്രഹിക്കാറുണ്ട് ആൾക്കാർ. കാരണം ഒരു മുഴയുടെ ഒരു അഭംഗി ഒഴിവാക്കിയിട്ട് വലിയൊരു സ്കാറിൻ്റെ വരിക, അതുമായിട്ട് മുറിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഓപ്പറേഷൻ ഒഴിവാക്കാൻ തന്നെ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അപ്പോഴാണത് തിരിഞ്ഞിട്ട് അതിൻ്റെ കൺട്രോൾ വ്യത്യാസം വന്നിട്ട് തൈറോടോക്സിക്കോസ് വരുന്നതോ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ തൈറോയ്ഡ് മാറ്റുന്നതിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരം വിഷമങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതിൽ നമ്മൾ ആക്സിലറി റൂട്ട് എന്ന് പറയും, കക്ഷത്തിൻ്റെ സൈഡിലുള്ള ചെറിയ മുറിവുകൾ, നമ്മൾ കീഹോൾ താക്കോൽദ്വാര ശസ്ത്രക്രിയ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ഒക്കെ ഉള്ള ഉപകരണത്തിലൂടെയാണ്. അപ്പോൾ അത് കക്ഷത്തിൻ്റെ സൈഡിലുള്ള ചെറിയ മുറിവിലൂടെ കടത്തിയിട്ട് നമുക്ക് കഴുത്തിലെത്തി ഈ ഓപ്പറേഷൻസ് വളരെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യേണ്ടത് ക്യാൻസറിനുള്ള തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായി മാറ്റുക എന്നുള്ളതാണ്. അതാണെങ്കിലും ഈ എൻഡോസ്കോപ്പിക് സംവിധാനത്തിലൂടെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ലിംഫ് ഗ്രന്ഥികൾക്ക് തടിപ്പുണ്ടെന്നുണ്ടെങ്കിലും അതും എൻഡോസ്കോപ്പിക് മുഖേന മാറ്റാൻ പറ്റും. കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന് കുറുകെ ഒരു വലിയ മുറിവ് ഉണ്ടാവുന്നില്ല. എന്നാൽ കാഴ്ചയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റും. ഇത് 10 മുതൽ 20 ഇരട്ടി വരെ വലിപ്പമുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറ സംവിധാനത്തിലൂടെ ഉള്ളത് കൊണ്ട് സർജനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴുത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ശബ്ദത്തിന് വ്യത്യാസം വരുമോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഗ്രന്ഥിക്ക് ക്ഷീണം വരുമോ എന്ന്. അതൊക്കെ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെയൊക്കെ വളരെ കൃത്യതയോട് കണ്ട് നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞരമ്പുകൾക്ക് കേടുവരാതിരിക്കാനും ഗ്രന്ഥികൾക്ക് കേടുവരാതിരിക്കാനും നമുക്ക് കൂടുതൽ ശ്രദ്ധയും സാധിക്കുന്നത് എൻഡോസ്കോപ്പിക് സംവിധാനത്തിലൂടെ. അപ്പോൾ കൃത്യതയാർന്ന ഒരു ഓപ്പറേഷൻ, ഒരു കംപ്ലീറ്റായിട്ട് തൈറോയ്ഡ് മാറ്റേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സാധ്യത, ഇതെല്ലാം എൻഡോസ്കോപ്പിക് സംവിധാനത്തിലാണ് നമുക്ക് രോഗിക്ക് നൽകാൻ പറ്റുന്നത്. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജനെ സംബന്ധിച്ചോളം ഈ എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുന്നതിനുള്ള ഒരു പ്രാവീണ്യം വേണം, തൈറോയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം വേണം. അപ്പോൾ അത്തരം ശസ്ത്രക്രിയയ്ക്ക് പ്രാവീണ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. രോഗിക്ക് പെട്ടെന്ന് തന്നെ സുഖമാവുകയും ചെയ്യും. കഴുത്തിന് മുറിവില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ്, സന്തോഷം അവരെ വേഗം തന്നെ സാധാരണ രീതിയിലേക്ക് ജോലികളിൽ ഏർപ്പെടുന്നതിനും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിനുള്ള ഒരു ശേഷിയും മനസാന്നിധ്യത്തിലും എത്തിക്കും.
നമുക്ക് ഇതുകൊണ്ടായിട്ട് എന്തെങ്കിലും ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും നന്നായി ചെയ്തതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു വിഷമങ്ങളും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എൻഡോസ്കോപ്പിക് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കീഹോൾ സംവിധാനത്തിലൂടെ തൈറോയിഡ് മാറ്റുന്നതാണ് തൈറോയിഡിന് ഓപ്പറേഷൻ വരുന്ന അവസരത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥികളാണെന്നുണ്ടെങ്കിലും പാരതൈറോയിഡിന് മുഴകൾ വരുന്നതാണെങ്കിലും ആ ഭാഗത്തുള്ള ലിംഫ് ഗ്രന്ഥികളുടെ മുഴകൾ വരുന്നതാണെങ്കിലും ഞങ്ങൾ സാധാരണയായിട്ട് കീഹോൾ സംവിധാനത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അതായിരിക്കും രോഗിയെ സംബന്ധിച്ചോളം വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളത്, ആ ഒരു കംപ്ലീറ്റ്നെസ് ഓഫ് ട്രീറ്റ്മെൻറ്റിന് നന്നായിട്ടുമുള്ളത്.